നഗരത്തിലെ ലഹരി സംഘങ്ങളുടെ വർധന ആശങ്കപ്പെടുത്തുന്നതാണ്. പുതിയ ഒളിത്താവളങ്ങൾ ഇത്തരക്കാർ കണ്ടെത്തുന്നു. ലഹരി സംഘങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അവർ പോലീസിനെ പോലും ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പൊ നമ്മുടെ 119 ആയിട്ടുണ്ട്. അതിൽ സാധനം കൂടുതൽ പറയാൻ തന്നെ സാധ്യത. കാരണം ഇപ്പൊ 7 ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ആൾക്കാർ അവിടെ പോയിട്ട് കേസ് പിടിക്കുന്നുണ്ട്. ആൾക്കാർ അവിടെ നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ തന്നെ സാധ്യത. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഡ്രഗ്സിൽ ബന്ധപ്പെട്ട ആൾക്കാർ കുറച്ച് അഗ്രസീവ് ആണോ? നമ്മുടെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മുടെ തന്നെ ഇവിടെ കാലിക്കട്ട് സിറ്റിയിലെ തന്നെ ബീച്ച് സൈഡിൽ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ നമ്മുടെ പൂവാൻ പിടിച്ചുമ്പോൾ ഒരാൾ കത്തി വീശിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആൾക്കാരെ പിടിച്ചു. ബട്ട് ഇതുപോലെ ആൾക്കാർ ഈ പല ആൾക്കാർ നമ്മുടെ കുറച്ചൊരു വയലൻ്റ് ആണോ? അപ്പോൾ വയലൻ്റ് നമ്മൾ സൂക്ഷിച്ച് മാത്രം ചെയ്യണം. അതോടെ അവർ നമ്മുടെ പോലീസുകാർക്ക് തന്നെ ഇത് വരും. പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ ശക്തമാക്കും. ലഹരി കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇരുണ്ട ഇടങ്ങളിൽ വെളിച്ചമെത്തിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെടുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കോഴിക്കോട് സിറ്റിയിലെ നിലവിൽ തന്നെ നമ്മുടെ കുറെ സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. നമ്മളെ കുറേ ആൾക്കാർ മറ്റ് ജില്ലകളിൽ ഇല്ലാതെ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ ഫീൽഡിൽ ഉണ്ട്. നാർക്കോട്ടിക്സ് നമ്മുടെ ഒരു ടാർഗറ്റാണോ? കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ഈ വർഷം നോക്കുമ്പോൾ നമ്മുടെ ഡിറ്റക്ഷൻ വളരെ കൂടുതലാണോ? ഈ നമ്മുടെ ഉടനെ സ്ഥലത്ത് ലൈറ്റിംഗ് വേണ്ടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോർപ്പറേഷൻ ബാക്കി റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഒളിത്താവളങ്ങളായ കെട്ടിടങ്ങൾ പൊളിക്കാൻ പോലീസിന് അധികാരമില്ല. പൊതുജനങ്ങൾ ലഹരി ഉപയോഗം സംബന്ധിച്ച് കൈമാറുന്ന വിവരങ്ങൾ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. റിപ്പോർട്ടർ കോഴിക്കോട്.